മഹാന്മാരുടെ ചരിത്രത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രിയമുള്ളവരെ സ്വർഗം എങ്ങനെയായിരിക്കുന്നത്. ഭൂമി പോലെ ഉരണ്ടതാണോ അതോ പരന്നതാണോ അതോ കടൽ പോലെ സമുദ്രമാണോ അതോ ആകാശം പോലെ വെളുത്തതാണോ അതോ അതോ വലിയ കൊടുങ്കാട് പോലെയാണോ അതോ പച്ച പരവതാനിയാണോ അതോ ഇതുപോലെ ലൈറ്റ് ഉള്ളതാണോ അതോ ഇതുപോലെ കറങ്ങുന്ന ഓടുന്ന ലൈറ്റ് ഉള്ള കെട്ടിടങ്ങളാണോ എന്താണ് സ്വർഗം എന്താണ് സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ പറയാ അല്ലാഹുവിന്റെ ഹബീബ് പറയാ സ്വഹാബാക്കൾ ചോദിച്ചു യാ റസൂലല്ലാ വമാ ബിനാഉഹാ യാ ഹബീബല്ലാ എങ്ങനെയാ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുക എങ്ങനെയാ സ്വർഗം ഉണ്ടാക്കിയിരിക്കുക രണ്ടു വർഷം മുമ്പ് ഞാനൊരു പത്ര കട്ടിങ് വായിച്ചപ്പോ ഒരാള് സ്വർഗത്തെ ഒന്ന് പണിഞ്ഞു നോക്കാൻ തുടങ്ങി ഖുർആനൊക്കെ ഓതി പഠിച്ചിട്ടു അയാളൊരു മോഡൽ സ്വർഗം ഉണ്ടാക്കാൻ തുടങ്ങി ആരോ പറഞ്ഞു അത് വീഗാലാൻഡ് പോലെയാണ് വേറൊരാള് പറഞ്ഞു സിൽവർ സ്റ്റോം പോലെയാണ് വേറൊരാള് പറഞ്ഞു ഇല്ല എന്തോ പാർക്ക് പോലെയാണ് പലരും പറഞ്ഞു തുടങ്ങി പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടോ പ്രളയത്തുകാരാ സ്വർഗം എങ്ങനെയായിരിക്കുക അല്ലാഹുവിന്റെ റസൂല് പറയാ ഇന്നഹാ ഇത്തൽ ജന്നാ സ്വർഗത്തിന്റെ മതിലുണ്ടല്ലോ സ്വർഗത്തിന്റെ ചുമരുണ്ടല്ലോ ലബിനത്തുമിൻ ഫില്ലാ ലബിനത്തുമിൻ ദഹബി സ്വഹാബാ സ്വഹാബാ സ്വർഗത്തിന്റെ ഭിത്തിയുണ്ടല്ലോ സ്വർഗത്തിന്റെ മതിലുണ്ടല്ലോ സ്വർഗത്തിന്റെ ചുമരുണ്ടല്ലോ അത് സ്വർണത്തിന്റെ ഇഷ്ടികയാ സ്വഹാബാ വെള്ളിയുടെ ഇഷ്ടികയുമുണ്ട് സ്വഹാബാ തുറാബുഹ സഗ്ഫറാൻ അതിൽ കുങ്കുമത്തിന്റെ പൊടിയാ മണലാണ് ഇഷ്ടികയിലെ ചേർത്തു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക സഹാബാഹുവേറാനും കുങ്കുമപ്പൊടിയും ചേർത്ത് വെച്ചു ചന്ദനപ്പൊടിയും കുങ്കുമവും സിമന്റ് ആയിട്ട് ഉപയോഗിച്ചു സ്വർണത്തിന്റെ കട്ടയും വെള്ളിയുടെ കട്ടുകയും ചേർത്ത് വെച്ചു അതിന്റെ മതില് പണിഞ്ഞിട്ടുണ്ട് സുഹാബാ അതിന്റെ മതില് പണിഞ്ഞിട്ടുണ്ട് സുഹാബാ ആ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗമുണ്ടല്ലോ അല്ലാഹുവേ അതിന്റെ വിശാലമായ കാര്യങ്ങളിലോട്ട് കടന്നു പോവുകയാ അല്ലാഹ സ്വർഗത്തിന്റെ അകത്തെ കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ എന്താ സ്വഹാബാ സ്വർഗം ഞാൻ കണ്ടു സ്വഹാബാ ഒരു ദിവസം അല്ലാഹു ജിബ്രീലിനെ വിളിക്കുകയാ ജിബ്രീൽ സ്വർഗമൊന്നു പോയി കണ്ടിട്ട് വാ ജിബ്രീൽ സ്വർഗം കാണാൻ കടന്നു ചെന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ ജിബ്രീൽ സ്വർഗം കാണാൻ കടന്നു ചെന്നു ചെന്ന് കണ്ടിട്ട് ഓടി റസൂൽ ഓടി അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു അല്ലാ സ്വർഗം എത്ര മനോഹരമാല്ലാ എല്ലാവരും എല്ലാവരും സ്വർഗത്താണ് അല്ലാ ഭൂമിയിലുള്ള എല്ലാവരും സ്വർഗത്താണ് അല്ലാ എന്നാ ജിബ്രീൽ പോയി രണ്ടാമതൊന്ന് കണ്ടിട്ടുവാ ജിബ്രീൽ പോയി രണ്ടാമതൊന്ന് കണ്ടിട്ട് വാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന കേട്ടു രണ്ടാമത് ഓടിച്ചെന്നു ചെന്ന് വല്ലാതെ നോക്കി അല്ലാഹു പറഞ്ഞു വിട്ടതല്ലേ അല്ലാഹു പറഞ്ഞു വിട്ടതല്ലേ രണ്ടാമതും ചെന്ന് നോക്കിയപ്പോ ഓടി പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ജിബ്രീൽ മടങ്ങി വരികയാ വല്ലാത്ത വേദനയോടെ കരഞ്ഞു വരികയാ സങ്കടത്തോടെ ഓടി വന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു ഹുഫത്തിൽ ജന്നാ ബിൽ മകാരിഹി അല്ലാ വളയത്തുകാരാ ജിബ്രീൽ പറഞ്ഞതെന്തെന്നറിയോ ഹുഫത്തിൽ ജന്നാ ബിൽ മകാരിഹി അല്ലാഹുവേ
സ്വർഗത്തിൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് സ്വർഗം ഇങ്ങനെ വലയം ചെയ്തു വെച്ചിരിക്കുകയാ. അതിൽ കള്ളുകുടിയുടെ ദുർഗന്ധമുണ്ട് അല്ലാ, അതിൽ വ്യഭിചാരത്തിന്റെ ദുർഗന്ധമുണ്ട് അല്ലാ, അതിൽ പലിശയുടെ ദുർഗന്ധമുണ്ട് അല്ലാ, അതിൽ പിടിച്ചുപറിയുടെ വ്യഭിചാരത്തിന്റെ അശ്ലീലതയുടെ ആഭാസത്തിലത്തിന്റെ തെമ്മാടിത്തരത്തിന്റെ അഹങ്കാരത്തിന്റെ സർവാഹങ്കാരത്തിന്റെയും വിദ്വേഷത്തിന്റെയും പരസ്പര ഭിന്നതയുടെയും തർക്കങ്ങളുടെയും മ്ലേച്ഛമായ സ്വഭാവങ്ങളുടെയും ആവരണം കൊണ്ട് സ്വർഗത്തെ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാ അല്ലാ. അതുകൊണ്ട് മനുഷ്യരാരും സ്വർഗത്ത് കടക്കില്ല അല്ലാ, സ്വർഗത്ത് കടക്കില്ല അല്ലാ. ഉളയത്തുകാരാ, സ്വർഗം കേൾക്കാൻ വേണ്ടി വന്ന ഉളയത്തുകാരാ, അഹങ്കാരം കൽബിലുണ്ടോ? ഇല്ല, സ്വർഗമില്ല മോനെ. വ്യഭിചരിച്ചിട്ടുണ്ടോ? സ്വർഗമില്ല മോനെ. തോന്നിവാസം കാണിച്ചിട്ടുണ്ടോ? സ്വർഗമില്ല മോനെ. കുടുംബത്തിലെ ഭിന്നതയും ഛിദ്രതയും വരുത്തിയിട്ടുണ്ടോ? സ്വർഗമില്ല മോനെ. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? സ്വർഗമില്ല മോനെ. വഹുഫത്തിൽ ജന്നാ പിൽമക്കാരിഹി ശഫീഉന റസൂലുള്ളാഹി. സ്വർഗമൊക്കെ അടിപൊളിയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ കേരള അച്ചിരി പാടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഉസ്താദ് നിങ്ങളീ പറയേണ്ടത്? ഇത്രയും മനോഹരമായ ദിവസത്തിൽ സ്വർഗത്തിൽ കേടാൻ പാടുപാടെന്ന് പറഞ്ഞാ അത് മോശമല്ലേ? ഒരു മോശമല്ലേ? സുബിയാ ബക്കയുടെ വാക്കല്ല അള്ളാന്റെ റസൂല്. എനിക്ക് ചുമ്മാ നരകത്തിൽ പോകാൻ സുഖാ, എന്റെ പൊന്നാരാങ്ങന്മാരെ നരകത്തിൽ പോവാൻ ഒരു പാടുമില്ല, സിമ്പിളായിട്ട് കയറി പോവാം. സ്വർഗത്തിൽ പോവാൻ പണിയുണ്ട്, പണി പണി നമ്മളത് പറയും. വെറുതെ ഇരിക്കുന്നവർക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ പിന്നെ റസൂലുള്ളാഹ് എങ്ങനെയാണ് കയറാൻ കഴിഞ്ഞത്? സുഹാബാക്കളൊക്കെ വെറുതെ ഇരുന്ന് കിട്ടിയതാണോ? ചരിത്രം പഠിക്കുമ്പോ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രമാണ് സ്വർഗം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭവനമാണ് സ്വർഗം. ഇല്ലാത്ത നമ്മളൊക്കെ സുഖിച്ചും രസിച്ചും തിന്നും കുടിച്ചും ഹർമാദിച്ചും സന്തോഷിച്ചും കിട്ടിയതൊക്കെ നമ്മളൊക്കെ മോന്തിയും കഴിയുന്ന നമുക്ക് ഇച്ചിരി പാടണ്ട് പോവാൻ. ഇത് ഞാൻ വെറുതെ പറയണല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തറിയോ? സൗകര്യം കൂടി പോയതാ. നമുക്കെല്ലാം സൗകര്യത്തിന് കിട്ടിയപ്പോ നമുക്ക് ഒന്ന് കൈ പൊക്കിയിട്ട് അല്ലാന്ന് വിളിക്കുമ്പോ കരച്ചിൽ വരുന്നുണ്ടോ? ഉണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ട്. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ റസൂലുള്ളാഹിന്റെ കഥ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കാരണവന്മാരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അറിയാതെ കണ്ണ് നിറഞ്ഞു പോവാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ പറഞ്ഞപ്പോ ഹൃദയം പൊട്ടുന്നത് എന്തുകൊണ്ട്? വിഷമങ്ങൾ ഉള്ളിലുണ്ട്. എന്റെ കഷ്ടപ്പാട് എനിക്കറിയാമെങ്കിൽ, എന്റെ നൊമ്പരവും വേദനയും കഷ്ടപ്പാടും എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അല്ലാന്ന് വിളിക്കുമ്പോ ഞാൻ കരയും. എനിക്ക് വേദനയില്ല, ക്യാൻസർ ഇല്ല, അറ്റാക്ക് ഇല്ല, മക്കളുണ്ട്, വീടുണ്ട്, സമൂഹം എല്ലാം സെറ്റപ്പ് ആണെങ്കിൽ പിന്നെ എനിക്കങ്ങനെ കരച്ചിൽ വരും? നല്ല ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് പ്രസവിക്കുന്ന എനിക്കങ്ങനെ കരച്ചിൽ വരും? പട്ടിണി നിന്ന സഹോദരങ്ങളെ റസൂലുള്ള വാള് പറഞ്ഞത്, ഖന്ദക്കിന്റെ കിടങ്ങങ്ങട്ട് കുഴിച്ചപ്പോ ഖന്ദക്കിന്റെ കിടങ്ങനെ കുഴിച്ചുകൊണ്ടുന്നപ്പോ സഹാബാക്കൾ വന്നു ജുബ്ബ പൊക്കി കാണിച്ചു, നബിയേ കല്ല് കെട്ടി വെച്ചിരിക്കുക, നബിയേ വിശക്കുന്നു, യാ റസൂലല്ലാ സഹിക്കാൻ കഴിയുന്നില്ല, നബിയേ പൊട്ടിക്കരഞ്ഞു. നബിതങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അള്ളാന്റെ റസൂല് തന്റെ ജുബ്ബ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് സഹാബത്തെ നിങ്ങളെ കയ്യില് നിങ്ങളെ വയറ്റിൽ ഒരു കല്ലല്ലേ ഉള്ളൂ? അല്ലേ, എന്റെ വയറ് നോക്ക്, രണ്ട് കല്ല. എന്റെ വയറ്റിൽ രണ്ട് കല്ല സുഹാബ. ഞാൻ മാറി നിന്ന് ബിരിയാണി കഴിച്ചിട്ടല്ല നിങ്ങളെടുത്ത് വന്ന് ഞാനിത് കുഴിക്കുന്നത്. അറിയോ നിങ്ങൾക്ക്, നമുക്കിതൊക്കെ കേൾക്കുമ്പോ ചരിത്രം അനുഭവിച്ചവരായ നമ്മുടെ റസൂല്, വേറെ ആരുടെയും ചരിത്രം പറയണ്ട, ഇന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ തന്നെ കണ്ണുനീരൊഴുക്കാതെ പോവാൻ കഴിയൂല എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ട് കല്ല സുഹാബ, രണ്ട് കല്ല്. നിങ്ങൾക്കറിയാം, മൂന്ന് ദിവസം അടുപ്പിച്ച് റസൂലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ എന്റെ ഹബീബ് ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്കും രാത്രിയിലും റസൂലുള്ളാഹിക്ക് വീട്ടിൽ കഴിക്കാൻ ഫുഡില്ല. അള്ളാഹ്ക്ക് എന്തേ റസൂലുള്ളാഹിനോട് ദേഷ്യമായിരുന്നു? എന്തേ ദേഷ്യമായിരുന്നു? നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലില്ലെങ്കിൽ, നമുക്കുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലില്ലെങ്കിൽ പരാതിയാ, പെണ്ണ് വരും ഇക്ക എന്തൊട്ട് മനുഷ്യനാക്കാ, വീട്ടിൽ ഫുഡില്ല, നമുക്ക് കഴിക്കണ്ടേ, ഇപ്പൊ പണിയൊക്കെ പോ. അല്ലേ, നമുക്ക് സഹിക്കൂല, നമുക്ക് വേദന സഹിക്കാൻ പറ്റൂല.
നമുക്ക് ഷൂസ് ഇല്ല, ചെരുപ്പില്ല, പരാതിയൊക്കെ. നമുക്ക് വീട്ടിലെ കറയ്ക്ക് ഉപ്പില്ല, ചോറിൽ ചോറിന് ഉപ്പില്ല, വെള്ളം കുറഞ്ഞു പോയി, പൈപ്പിൽ വെള്ളം രണ്ടു ദിവസം വന്നില്ല. എന്തുട്ടവന്മാര് കാണിക്കണേ ഇവിടെ ഇത്രയും സൗകര്യം. നമുക്ക് സൗകര്യം കൂടിയപ്പോ ഒരല്പം കുറവ് വരുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആയിഷ, ഭക്ഷണം ഉണ്ടോ ആയിഷ? ഇല്ല നബിയെ. അടുപ്പിൽ വെള്ളമാ നബിയെ. ഓടി ഇറങ്ങി ആയിഷ ബീവി. ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രളയത്തുകാരാ? ചിന്തിക്കണം നമ്മൾ, അത് അത് ഓർത്ത് കരയണം നമ്മൾ. മരിക്കുന്നത് വരെ കരഞ്ഞാലും കണ്ണുനീര് തോരൂല്ല. ഒരു നേരം ഭക്ഷണം നമ്മുടെ മുമ്പിൽ വരുമ്പോ, ഇപ്പൊ ഞാൻ കേറിയ വീട്ടിൽ എത്ര തരം ഭക്ഷണങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ കാസർഗോഡ് വാള് പറയാൻ വേണ്ടി വരുമ്പോഴാണ് ഇത്ര വിഭവ സമൃദ്ധമായ ആഹാരം നിങ്ങൾ അല്ലാ അനുഗ്രഹിച്ചവരാ പ്രിയപ്പെട്ടവരെ. വേറെ ജില്ലയൊന്നും ഇപ്പൊ ഇവിടെ ഇതിനകത്ത് ലൈവില് കേൾക്കുന്ന ആൾക്കാരെ, ഓ അപ്പൊ കാസർഗോഡ് ജില്ല വാള് കിട്ടിയോണ്ട് സുഖിയാൻ പാക ചാപ്പാട് കിട്ടാൻ വേണ്ടി അവരെ പൊക്കി പറഞ്ഞല്ല. അങ്ങനെ പറയേണ്ട കാര്യം എനിക്കില്ല. അല്ലാഹു അനുഗ്രഹിച്ചവരാ. റസൂലുള്ളാഹിക്ക് ഒരു ദിവസം വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചു, ആയിഷ കറി വല്ലതുണ്ടോ? ആയിഷ നബിയെ, നല്ല കറിയുണ്ട് നബിയെ. എന്താണ് ആയിഷ, എന്ത് കറിയാ ഉള്ളത്? ഒരു രസവും രുചിയും ഇല്ലാത്ത കറി കൊണ്ടുവന്ന് റസൂലുള്ളാഹി കൊടുത്തപ്പോ റസൂലുള്ളാഹി പറഞ്ഞെന്നറിയോ? എന്ത് ടേസ്റ്റ് ആയിഷ! നമ്മളോ ആട്ടിറച്ചി ഇല്ലാത്ത പെരുന്നാളുണ്ടോ നമുക്ക്? പെരുന്നാളിന്റെ മുന്നിൽ, പെരുന്നാളിന്റെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോലും ഒരു പാവപ്പെട്ട പൊന്നുമൊന്നിക്ക റസൂലുള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരയ. എന്തേ മോനെ കരയണേ? ഒന്നും കഴിച്ചില്ല നബിയെ, ഒന്നും ഞാൻ കഴിച്ചില്ല നബിയെ. മോ വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോയി. ആയിഷ, ആയിഷ, ഒരു മോൻ വന്നിട്ടുണ്ട്. ആയിഷ, നമ്മളെ മോനാണ് ആയിഷ. കുളിപ്പിക്ക് ആയിഷ, ഭക്ഷണം കൊടുക്ക് ആയിഷ. എന്നിട്ടാ പൊന്നു മോനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ വാപ്പയാ മോനെ, എനിക്ക് ഇന്ന് ആയിഷ നിന്റെ ഉമ്മയാ മോനെ. എന്തുകൊണ്ടാ റസൂലുള്ളാഹിക്ക് ആ മനസ്സ് വന്നതെന്നറിയോ? ജനിച്ചു വീണപ്പോഴേ വാപ്പ പോയി എന്റെ പ്രിയപ്പെട്ടവരെ. ആറു വയസ്സായപ്പോ ആമിനായും പോയി പ്രിയപ്പെട്ടവരെ. ആരോരും ഇല്ലാതെ വളർന്നു വന്നവനാ വാപ്പയും ഉമ്മയും. വാപ്പ ബിസിനസ്സുകാരനാ, കച്ചവടം നല്ല ലാഭവും ഉണ്ടായിട്ടു. സർവ സജ്ജീകരണങ്ങളോടുകൂടി ജീവിച്ച നമുക്കെങ്ങനെയാ യത്തീമായ പൊന്നുമോന്റെ വേദന അറിയുക? അതല്ലേ മങ്കൂസ് മൗലൂദിൽ നമ്മൾ പാടുക. അന്ത ഉമ്മുന അം അബൂ മാറൈന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ ഉമ്മയോ അത് വാപ്പയോ അവരിലായിട്ടാരുമേ ഇല്ല തങ്ങളെ പോലെയാ സയ്യിദി ഖൈറൻ നബീ അസ്സലാത്തു ഉറക്കെ ആനവിധങ്ങളാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സ്വർഗത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കുറവുകളിൽ വിഷമിക്കേണ്ട കാസർഗോഡുകാരാ. ഒരു ദിവസം പട്ടിണിയോ പരിഭവമോ വന്നാൽ, ഒരു ദിവസം എന്തെങ്കിലും ദുഃഖം വന്നാൽ, ഒരു പെരുന്നാൾ ഡ്രസ് എടുക്കാൻ കാശില്ലാതിരുന്നാൽ, ഒരു നല്ല വാഹനം കിട്ടാതിരുന്നാൽ വിഷമിക്കല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, സങ്കടത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ സങ്കട കുഴിയിൽ കഴിയുന്നവർക്ക് ആ സ്വർഗമുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സ്വർഗത്തിലൊരാള് കടന്നു ചെന്നാൽ, സ്വർഗത്തിലൊരാള് കടന്നു ചെന്നാൽ ഒരു വിളിയാളം അവൻ കേൾക്കുകയാ, ഒരു വിളിയാളം അവൻ കേൾക്കുകയാ. കേൾക്കണ്ടേ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, നിങ്ങൾ നല്ല ഭക്ഷണം തന്നതുകൊണ്ട്
കൊണ്ട് നിങ്ങൾ നല്ല സ്വീകരണം തന്നതുകൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കാൻ പറയുന്നതല്ല വല്ലാഹി വല്ലാഹി വല്ലാ സുഖിപ്പിക്കാൻ പറയാ സുഫിയാൻ ബാക്കവിക്കറിയില്ല മനസ്സിൽ നൊമ്പരമുണ്ടാകാൻ ഈമാൻ ഉണ്ടാകാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ കൽബിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ മാറ്റമുണ്ടാകട്ടെ എല്ലാവരെയും കളിയാക്കി പറയാറുണ്ട് ഈ മൂല്യാക്കന്മാർക്ക് സ്വർഗം പറയാനേ അറിയൂ അവർക്ക് നരകം പറയാനേ അറിയൂ അവർക്ക് മരണം പറയാനേ അറിയൂ അവർക്ക് വേറൊന്നും പറയാൻ അറിയില്ല എന്ന് പറയുന്ന വിവരം കേട്ട വിവരദോഷികൾ ഉണ്ടെങ്കിൽ കേട്ടോ പോയി കിടക്കേണ്ട സ്വർഗത്തെ പറ്റി നിനക്കെന്തറിയാ പോയി കിടക്കേണ്ട നരകത്തെ പറ്റി നിനക്കെന്തറിയാ അല്ലാഹനെ പറ്റി നിനക്കെന്തറിയാ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ പറ്റി നിനക്കെന്തറിയാ ഒരു നിലവാരവുമില്ലാതെ ഏറ്റവും വലിയ ഭൗതികതയുടെ ഡിഗ്രി വാരി കൂട്ടിയിട്ട് പരിശുദ്ധ ദീനിനെ പിച്ച് ചീന്താൻ വേണ്ടി വന്ന പടച്ചോ വെറുതെ വിടില്ല പ്രിയപ്പെട്ടവരെ ഇതല്ലാന്റെ ദീനാ ഇതല്ലാന്റെ ഖുർആനാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സുന്ദരമായ വചനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന സുന്ദരമായ ഹദീസ് ഒരാൾ സ്വർഗത്തിലങ്ങട്ട് കടന്നു ചെന്നാൽ ഒരു വിളിയാളം മുഴങ്ങുന്നുണ്ട് സുബ്ഹാനല്ലാഹ് അഹ്ലൽ ജന്ന ഞാനും നിങ്ങളും ഇപ്പൊ സ്വർഗത്താണ് സങ്കല്പിക്ക അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മളെവിടെയാണ് നമ്മളെവിടെയാണ് ഒന്ന് ഒന്ന് ഒരു ചിരി ചിരിക്ക് നിങ്ങളെന്താ ഒരു സന്തോഷമില്ലാത്ത സ്വർഗത്തിൽ പോകും മസിൽ പിടിച്ചായിരിക്കണത് അവിടെ പോയാലും മസിൽ എടുത്ത് മാറൂല്ലേ പിള്ളേ ഒന്ന് ചിരിക്ക് സഹോദര അല്ലാ തൗഫീഖ് തരട്ടെ സ്വർഗത്തിൽ പോകും എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ അൽഹംദുലില്ലാ അല്ലാഹു തൗഫീഖ് അവിടെ ഫ്രണ്ട് ഇങ്ങനെ പരസ്പരം കണ്ടവർ അന്ന് കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്ന അസുഖങ്ങളില്ല ഇതെപ്പോഴും ആരോഗ്യമാ അസ്വാജും ഒത്തിട്ടെപ്പോഴും ഉല്ലാസമാ സ്വർഗത്തിൽ നമുക്കൊരു വാക്ക് കേൾക്കാം എന്തെന്നറിയോ ഇന്നലക്കും മുത്തസിഹൂ ഫലാ തസ്കമൂ അബദാ ഇവിടെ ഇരിക്കുന്ന വൃദ്ധന്മാരായ ഉപ്പമാരുണ്ടല്ലോ കൈ പിടിച്ച് മുസാഫ ചെയ്യുമ്പോ പറയും ഉസ്താദ് നടുവയ്യാ ചെവി വേദനയാ കണ്ണ് വേദനയാ ഇന്ന് വയസ്സന്മാർക്കല്ല രോഗം ചെറുപ്പക്കാർക്കാ തിരുവനന്തപുരം ആർ സി സിയിലൊന്ന് പോയി നോക്കൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊന്ന് ചെന്ന് നോക്കൂ സുബ്ഹാനല്ലാഹ് രോഗങ്ങളാണ് രോഗങ്ങളാണ് മുഴുവനും രോഗങ്ങളാണ് വർത്തമാന കാലഘട്ടത്തെ ഏറ്റവും വലിയ കൊറോണ വൈറസ് എല്ലാവരും അറിഞ്ഞല്ലോ സൗദി ഗവൺമെന്റ് വിസ റദ്ദാക്കിയിരിക്കുകയാ സൗദി ഗവൺമെന്റ് ഞാൻ ഏപ്രിൽ 13-ാം തീയതി ഉംറയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്നതാ സുബ്ഹാനല്ലാഹ് സൗദി ഗവൺമെന്റ് ഇന്നലെ പറഞ്ഞു ആരും ഇങ്ങോട്ട് വരണ്ട കൊറോണ വൈറസ് അല്ലാഹ് കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്തു വൈറസ് പറയും നിങ്ങളെന്താ അറിയാത്തത് പോലെ കൊറോണ വൈറസ് അല്ലാഹ് ഈ മഹാമാരിയെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ കരിപ്പൂരിൽ പ്ലെയിൻ കയറി 50 പേരടങ്ങുന്ന സംഘം എത്ര പേര് 50 പേര് എവിടെ കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എന്തിന് ഇഹ്റാം കെട്ടിയിട്ട് ഉംറയ്ക്ക് പോകാൻ വീട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി നല്ല ഭക്ഷണം കൊടുത്തു എല്ലാവരും പറഞ്ഞു ദുആ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ദുആ ചെയ്യാം നിങ്ങൾ ഞാൻ ഹറമിലല്ലേ പോകുന്നത് അങ്ങനെ പോകാൻ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് കാശിട്ട് കൂട്ടി സന്തോഷത്തോടു കൂടി ഫ്ലൈറ്റ് കയറി വന്നപ്പോൾ ഫ്ലൈറ്റിലെ പൈലറ്റ് പറഞ്ഞു മക്കളെ ഇറങ്ങ് എന്തേക്കാക അതെ സൗദി ഗവൺമെന്റ് അങ്ങോട്ട് പോകണ്ടെന്നാ പറഞ്ഞേക്കണേ ഇറങ്ങാൻ ഇന്നലെ നടന്ന സംഭവം കരിപ്പൂരിൽ 50 പേര് ഇറക്കി വിട്ടു ഫ്ലൈറ്റിൽ കയറിയിട്ട് എയർ ഇന്ത്യയിൽ പോയവര് അവിടെ എത്തിയിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വിടുന്നറിയില്ല അതുകൊണ്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ സ്വപ്നങ്ങൾ നെയ്തു വെച്ചവർ ഹറം ഒന്ന് കാണാൻ ഞാനാണെങ്കിൽ എല്ലാ വർഷവും
ശഅബാൻ മാസമാകുമ്പോൾ ശഅബാൻ 15 ന് ശേഷം ഒരു 19 പേര് കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് പോക്കുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ, തടസ്സങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. നിങ്ങൾ എന്ത് ദുആ ചെയ്യ, അള്ളാഹു തടസ്സങ്ങൾ മാറ്റി തരട്ടെ. അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ചെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആമീൻ പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. ദുആ ചെയ്യണം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ 15 ന് ശഅബാൻ 15 ന് ശേഷം പോകും. പോയിട്ട് ഞങ്ങൾ ഒരു 7 പിന്നെ ദിവസം കഴിയുമ്പോൾ നേരെ മദീനയിൽ പോകും. പരിശുദ്ധ റമദാൻ ഒന്നാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ ചാര് തറാവീഹ് നിസ്കരിച്ചു നോമ്പ് പിടിച്ച് അത് കഴിഞ്ഞ് നേരെ ഹറമിൽ മക്കയിൽ തിരിച്ചു വന്ന് അവിടെയും ഒരു നോമ്പ് പിടിക്കും. റമദാനിൽ ഒരു ഉംറ ചെയ്തവന് ഹജ്ജിന്റെ കൂലി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ഭൂരിഭാഗം പേരും ഉംറയ്ക്ക് പോയവരായിരിക്കും അല്ലേ? ഉംറയ്ക്ക് പോയവർക്കൊന്ന് കൈപ്പൊക്കി, ഉംറയ്ക്ക് പോയവർന്ന് കൈപ്പൊക്കി. അല്ലോ വളരെ കുറവാണല്ലോ. അല്ലാഹുവേ എല്ലാവർക്കും ഉംറ ചെയ്യാൻ നീ തൗഫീഖ് കൊടുക്കണേ. അല്ലാ ഞാൻ എറണാകുളത്തെങ്ങാനും കൈവെക്കാൻ നോക്കേണ്ടല്ല, കൊച്ചു കുഞ്ഞും പാറ്റയും തേളും ഒക്കെ കൈവെക്കും. ഞങ്ങളൊക്കെ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. കാരണം ഈ ഉംറ ഗ്രൂപ്പിന്റെ ഒരു കളിയാണ് എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ. ഇവിടെ അങ്ങനെയല്ല, കുറവാണെന്ന് തോന്നല്ലേ? ഉണ്ട്. പിന്നെ നിങ്ങൾ പോകാത്തത് അല്ലാഹു തൗഫീഖ് തരട്ടെ. കാശുണ്ടോ? എനിക്കൊന്നും പോകാൻ പറ്റൂല. കാശ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റൂല. അതിന് എന്ത് വേണം? ഇബ്രാഹിം നബി വിളിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ നിന്റെ വീടൊന്ന് കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശഅബാൻ 15 അങ്ങനെ 2 റമദാൻ അങ്ങനെ പോയി. എല്ലാ വർഷവും അങ്ങനെ പോവലുണ്ട്. റബ്ബേ ഈ വർഷവും നീ തടസ്സപ്പെടുത്താതെ പോവാൻ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ കാസർഗോഡരൊക്കെ വരി, നമുക്ക് ഒരുമിച്ച് പോവാം. കൊറോണ വൈറസിന്റെ തടസ്സമൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ, അല്ലാഹു മാറ്റി തരട്ടെ. ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്തെന്നറിയാവോ, മുസ്ലിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും കൊറോണ വൈറസ് വരുന്നില്ല, ഭയങ്കര അസൂയ. അതെന്തേ കൊറോണ വൈറസ് മുസ്ലിങ്ങൾക്ക് വരാത്തത്? ഈ ഹമക്കിങ്ങൾ 5 വക്കത്ത് ഒളു എടുക്കണോണ്ടാന്ന്. എങ്ങനെയുണ്ട്? ഈ മൂക്കിൽ വെള്ളം അടിച്ചു കയറ്റി ചീറ്റുമ്പോ അത് അത് ഏറ്റവും വലിയ പ്രതിരോധമാണെന്ന് നമുക്ക് നമ്മുടെ ഒളുവിനെ പറ്റി അറിയില്ല. നമ്മളെങ്ങനെയാ ഉളയത്ത് ഓടി വരും ജുമാ ബാങ്കങ്ങട്ട് കേൾക്കുമ്പോ നമ്മളെ വെള്ളിയാഴ്ച മുഅദ്ദീൻ ഉസ്താദ് ഖുത്ബത്ത് തഖ്വീമ റക്കാമത്ത് എന്ന് പറയുമ്പോ ഓടി വരും, കൈ അങ്ങോട്ട് കഴുകി കഴിയാ കഴുകി അടിച്ചു കയറ്റിട്ട് ഒരു ചാട്ടം. മാമ സലാം ഈട്ടുന്നതിന് മുമ്പ് വീട് എത്തും. ഇതാണ് നമ്മളെ നിസ്കാരം അല്ല. ഒതുവൊക്കെ നല്ലോണം എടുക്കണം. നമ്മൾ ലാസ്റ്റ് പറയും ഒതു എടുക്കണേന്റെ ഗുണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കാരണവന്മാരും വലിയ വലിയ മഹാന്മാരായ ഉസ്താദന്മാർ അതിരമ്പട്ടണം ഹസ്രത്ത് മമ്മിക്കുട്ടി ഹസ്രത്ത് എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മമ്മിക്കുട്ടി ഹസ്രത്ത് അല്ലാഹുവിന്റെ വിലായത്തിന്റെ പദവിയിൽ വളർന്നുപോയ മഹാനായ മനുഷ്യൻ. അവരെയൊക്കെ ഒന്ന് പോയി കാണണം. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് കേട്ടിട്ടില്ലേ നിങ്ങള്? അത്തിപ്പറ്റ നാട്ടിലുള്ള മഹാനൂരേ ശൈഖ് മുഹിയുദ്ദീൻ കുട്ടി ഉസ്താദ് എന്ന പറാണേ. അത്തിപ്പറ്റ നാട്ടിലുള്ള മഹാനവരേ ശൈഖ് മുഹിയുദ്ദീൻ കുട്ടി എന്ന ഉസ്താദവരേ. മഹാനായോരേ ശൈഖ് മഹാനായോരേ വലിയുള്ളവേ അല്ലാൻ്റെ ഒളിയായോരേ. അത്തിപ്പറ്റ നാട്ടിലുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മഹാനാ. എന്തെന്നറിയോ ആ മഹാന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇടയ്ക്കിടക്ക് ഞാൻ പോയി കാണും എന്റെ പ്രിയപ്പെട്ടവരെ. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രഭാഷണ ശൃംഖലയിൽ കഴിയുന്ന ഈ സദസ്സിൽ വന്നുപോയ നൗഷാദ് ബാക്കവി ഉസ്താദ് തണിയാപുരത്ത് വാള് പറഞ്ഞപ്പോ അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി ഒന്ന് പറഞ്ഞു പോയി. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അല്ലാ ആ മഹാനെ ഒന്ന് കാണിക്കണേ അല്ലാ. അങ്ങനെ വളാഞ്ചേരിയിൽ വന്നു അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടു ബൈഅത്ത് ചെയ്തു. സുബ്ഹാനല്ലാ. എറണാകുളം ജില്ലയിൽ ഒരു ദിവസം ഉസ്താദ് വന്നു. ഞങ്ങളൊക്കെ ചെന്നപ്പോ അല്ലാഹുവേ എന്തൊരു മുഖമാണത്! ക്യാൻസർ വന്ന മുഖമാ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ വന്ന മുഖമാ അത്തിപ്പറ്റ ഉസ്താദിന്റെ. ആർസിസിയിൽ കൊണ്ടുചെന്നു, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ് വല്ലാതെ കരയാൻ തുടങ്ങി. എന്റെ ഉസ്താദ് കരയുന്നത് വേദനയെ കെടുക്കുമെന്നുള്ള സങ്കടമാണോ? ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് ശൈഖവർകൾ പറഞ്ഞതെന്തെന്നറിയോ? ഇല്ല എനിക്കതല്ല, എന്റെ മുഖത്തുള്ള ഈ ദാടിയുണ്ടല്ലോ എന്റെ റസൂലുള്ളാ
ഇമാമിന്റെ സുന്നത്തുണ്ടല്ലോ അത് പോകുമോ എന്നുള്ള ഭയമാ എന്റെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട എനിക്ക് ക്യാൻസർ മാറണ്ട അങ്ങനെ ഡോക്ടർമാർ ആശയക്കുഴപ്പത്തിലായി ആർസിഎസ് ഇവിടെ ചരിത്രത്തിലുണ്ടല്ലോ ആദ്യമായിട്ട് രോമം പിടിക്കാതെ താടി പിടിക്കാതെ ഓപ്പറേഷൻ ചെയ്ത ഒരേ ഒരു മഹാ അത് ഇംഗ്ലണ്ടിലോ സൗദി അറേബ്യയിലോ മക്കയിലോ മദീനയിലോ ഉള്ള ആളല്ല ഈ കേരളക്കരയിൽ വളാഞ്ചേരി എടുത്ത് താമസിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവസാനം മരിച്ചു പോയത് എങ്ങനെയെന്നറിയോ ഒരു ഭാഗത്ത് മാത്രം താടിയ ഇവിടെ താടിയില്ല ഇന്നും താടിയില്ലാതെ ഒരു ഭാഗത്ത് മാത്രം രോമം ഇങ്ങനെ വളർന്നു നിൽക്കുന്നു ചെറുപ്പക്കാരാ മോഡല് മുടി വെട്ടുന്നവരെ മനപൂർവ്വം താടി വടച്ച് റസൂലുള്ളാന്റെ സുന്നത്തിനെ ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്നവരെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ച് അഹങ്കാരത്തോടു കൂടി നടക്കുന്നവരെ തലയൊന്നും മറയ്ക്കാൻ കഴിയാതെ ഔറത്തൊന്നും മറയ്ക്കാൻ കഴിയാതെ ഭൂമിയുടെ ചാല് ചുറ്റും എഴുന്നള്ളുന്ന എന്റെ പെങ്ങളെ അരിയാത്തുൻ മൈലാത്തുൻ മുമിലാത്ത് അഴിഞ്ഞും മാടിയും ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്ന പെങ്ങളെ സുന്നത്തിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയിറങ്ങിട്ട് സ്വർഗം കേൾക്കാൻ വന്നിരുന്നാൽ സ്വർഗത്ത് പോക്ക് നടക്കൂല്ല അതിന്റെ മണം പോലും നിനക്ക് കിട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ രോഗം വന്ന മഹാന്മാരുണ്ട് അങ്ങനെ രോഗത്തിന്റെ അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് പക്ഷെ എന്നാ സ്വർഗത്ത് ഞാനും നിങ്ങളും ഇപ്പൊ താമസിക്കുകയാ നമ്മളോട് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ തസ്ലമൂ അബദാ അസുഖങ്ങളില്ല എപ്പോഴും ആരോഗ്യമാ അസുവാജുമൊത്തിട്ടെപ്പോഴും ഉല്ലാസമാ അസുഖങ്ങളില്ല സ്വർഗത്തിൽ ക്യാൻസർ ഇല്ല സ്വർഗത്തിൽ അറ്റാക്ക് ഇല്ല സ്വർഗത്തിൽ കീമോതെറാപ്പി ചെയ്യണ്ട സ്വർഗത്തിൽ റേഡിയേഷൻ ചെയ്യണ്ട സ്വർഗത്തിൽ കിഡ്നി കംപ്ലൈന്റ് ആവില്ല നടുവേദന വരില്ല കണ്ണിന് കാഴ്ച കുറയില്ല ഇന്നലക്കും തഹയൂ ഫല തമൂത്തു അബദ മരണമില്ല മരണമില്ല ഒരു മരണമേ ഉള്ളൂ അത് ഈ ഭൂമിയിലാണ് നശിച്ചു പോകുന്ന ദുനിയാവിലാണ് ഇവിടത്തെ മരണം മരണമാ പിന്നെ മരണമില്ല മരണം നിനക്കില്ല അതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമിൽ തിങ്ങുന്നതാ ദുനിയാവിൽ ടെൻഷൻ എങ്ങനെ മോളെ കെട്ടിക്കും എങ്ങനെ കടം തീർക്കും എങ്ങനെ വളയം മക്കാമിന്റെ പരിപാടി വിജയിപ്പിക്കും എങ്ങനെ മദ്രസ കെട്ടിയെടുക്കും എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കും എങ്ങനെ വീടിന്റെ കടം തീർക്കും എങ്ങനെ എന്റെ അസുഖം മാറും ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ വളയം മക്കാമിന്റെ ഉറൂസിന്റെ മുറ്റത്തില്ല സുഫിയാൻ ബാഗവിക്ക് എന്റേതായ ടെൻഷൻ ഈ ഉസ്താദ്മാർക്ക് അവരുടേതായ ടെൻഷൻ ടെൻഷൻ ഇല്ലാത്ത ലോകം വേണോ അൽജന്ന അടുത്തത് പറയുകയാ ഇന്നലക്കും തശുബ്ബൂ ഫലാ തഹ്റമു അബദാ കാലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട 33 ഒരിക്കലും കുറയണ്ട എന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ എപ്പോഴും ഗ്ലാമർ നിലനിൽക്കണമെന്നാ അല്ലെ നിനക്ക് ആഗ്രഹമില്ലടറിയാ അല്ലേ എന്നാ ഗ്ലാമറാ നിനക്ക് കാസർഗോഡ് ജില്ലക്കാർക്ക് അല്ലക്കും ഒരു ഗ്ലാമർ കൂടുതലുള്ള ആൾക്കാരാ അള്ളാഹു നിലനിർത്തി തരട്ടെ ഈ ഇരിക്കുന്ന പാവപ്പെട്ട ഉപ്പുപ്പാടെ താടിയൊക്കെ നരയ്ക്കുമ്പോ നമുക്ക് ഉപ്പുപ്പ മാറിയില്ല ഉപ്പുപ്പ അപ്പൊ ഞങ്ങൾ ചെറുപ്പക്കാർ കയറട്ടെ പിന്നെ ഈ ഇരിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞേനെ പണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇപ്പത്തെ ചെറുപ്പക്കാരന്മാരെ മുടി വെട്ടൊന്നും പറയണ്ട ഇവിടെ വെട്ട് ഇവിടെ വെട്ട് മുള്ളം പന്നിയെ പോലെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ വാപ്പാ നട്ടിലുള്ള വാപ്പമാരാണെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കരുത് അള്ളാഹു സ്വർഗത്തിന്റെ അടികത്ത് പോലും എത്തിക്കൂല അള്ളാഹു തൗഫീക് തരുമാറാവട്ടെ അങ്ങനെ ഇപ്പൊ തൊപ്പിയൊക്കെ വെച്ചിട്ട് വരുമ്പോ എന്തൊരു ഈമാനാ റഹ്മാനെ ഇതങ്ങട്ട് ഊരണം ചെയ്യരുത്
സ്വർഗത്തിലുണ്ടല്ലോ ഒരിക്കലും നിങ്ങളുടെ മുടി നരക്കില്ല, മുടി നരക്കില്ല. എല്ലാവർക്കും 33 വയസ്സാണ്. തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. നമ്മൾക്ക് ആരോഗ്യവാന്മാരായിരിക്കും എന്ന് ഒന്ന് സങ്കല്പിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ കൈ ഒടിയൂല്ല, അവിടെ കാലൊടിയൂല്ല. ആശുപത്രി പോയിട്ട് വരിക്കും, ഡോക്ടറേ എന്താണ് നടുവേദന, പിന്നെ എന്താണ് നെഞ്ചിനൊരു വേദനയുണ്ട്, പിന്നെ എന്താണ് തലയിലും ഒരു തീരൂല്ല. പരാതി പറഞ്ഞാൽ രോഗങ്ങളൊക്കെ അല്ലാ നീ ശിഫയാക്കി തരണേ അല്ലാ, രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ അല്ലാ. എന്റെ കുടുംബത്തിലുണ്ട് സഹോദരങ്ങളെ, എന്റെ ഒരു വാപ്പാട് അനിയൻ കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ല, ഭയങ്കര പ്രശ്നമാണ്. കിഡ്നി കംപ്ലൈന്റ് ആവുകയാണ്, കൂടുതലും പേരുടെ കിഡ്നി കംപ്ലൈന്റ് ആവുകയാണ്, കൂടുതലും ആളുകൾ ഡയാലിസിസ് ചെയ്യാണ്. ഞാനൊരു ആളടുത്ത് ചോദിച്ചു ഡയാലിസിന് എത്രയാവും, 3000 4000. ഇവിടെ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഡയാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും? ആരുമില്ല. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയുള്ള സാഹചര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഒരാൾ കിഡ്നി കംപ്ലൈന്റ് ഉള്ള ആളാകുമെന്ന് ശാസ്ത്രലോകം മെഡിക്കൽ സയൻസ് വിധി എഴുതി. കാരണം പരസ്പര വിരുദ്ധ ആഹാരം. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മീനിന്റെ കൂടെ മുട്ട, മുട്ടയുടെ കൂടെ മീൻ, ഇറച്ചിയുടെ കൂടെ പിന്നെ കോഴിയും പോത്തും ഒക്കെ ഒരുമിച്ച് കഴിക്കൽ. ഇപ്പൊ നിങ്ങളൊക്കെ ആ വീട്ടിൽ ചെന്നപ്പോ എനിക്കെല്ലാം തന്നെ, ഞാനത് കഴിക്കുകയും ചെയ്തു. അല്ലാഹു കാത്തിരക്ഷിക്കും അല്ലേ. പ്രസിഡന്റ് പറയണ്, പ്രസിഡന്റ് ഭയങ്കര സംഭവം കിട്ടോ. നമ്മുടെ പ്രസിഡന്റ് ഉസ്താദേ എനിക്ക് ഷുഗർ ആണ്, ദുആ ചെയ്യണം. ആ ഇൻഷാ അല്ലാ. കയ്യിലെന്തെന്നറിയോ, മറ്റേ മധുരമുള്ള സാധനം ഇല്ലേ, മധുരമുള്ളതിന്റെ പേരെന്താ? ഗുലാബ് ജാമ. എന്താ വിവാന്റെ പേര്? സുക്രി.